നമസ്കാരം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചന്ദനത്തോപ്പ്, കൊല്ലം ചന്ദനത്തോപ്പ് മേക്കോണിലെ അമ്പിളി ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം. കുറച്ച് ദിവസമായിട്ട് ഈ വീട്ടിലേക്ക് നാല് വശത്തു നിന്ന് കല്ല് വന്ന് വീഴുന്നു വീട്ടിന്റെ മുകളിലേക്കും. നമ്മൾ രസകരമാണെന്ന് പറയുമ്പോഴും ആ വീട്ടുകാർ വളരെ ഭീതിയോടെ എപ്പോഴും നിൽക്കുന്നത്, ഇപ്പൊ കല്ല് വീഴുമോ അല്ലെങ്കിൽ എവിടുന്ന കല്ല് വരുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ. കുറച്ച് ദിവസമായിട്ട് രാവിലെയും രാത്രിയൊക്കെ ഇങ്ങനെ കല്ല് വന്ന് വീണോണ്ടേ ഇരിക്കുക, എന്ത് സംഭവം എന്ന് ആർക്കും അറിയത്തില്ല. രാത്രി 10 മണി 11 മണി ഒക്കെ സമയങ്ങളിൽ ഇങ്ങനെ കല്ല് വീണോണ്ടിരിക്കും, എറിയും, ഓരോരോ കല്ലുകൾ വീണോണ്ടിരിക്കും, വലിയ കല്ലും ചെറിയ കല്ലുകളുമായിട്ട് വീണോണ്ടിരിക്കും. പോലീസുകാർ വരുമ്പോ അവര് നിൽക്കുമ്പോഴും കല്ല് വീഴുക, അവര് വന്നിട്ട് പോകുമ്പോഴും കല്ലെറിയുക. അങ്ങനെ നിങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ വന്നപ്പോഴാണ് പോലീസിൽ പരാതി കൊടുത്തേ? ഞങ്ങള് 3-ന്റെന്ന് പരാതി കൊടുത്ത്, ഞായറാഴ്ച ദിവസം പരാതി കൊടുത്തു. അങ്ങനെ അവര് വന്ന് അന്വേഷിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ നിന്നിട്ടുണ്ട് പോലീസുകാര്, എന്നിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. ഏത് സമയത്തൊക്കെ വീഴുന്നേ? ചിലപ്പോ സന്ധ്യയൊക്കെ ആയിരിക്കും, പിന്നെ രാത്രി ഒരു 10 മണി കഴിഞ്ഞ് 1 മണി 12 മണി അങ്ങനെയുള്ള സമയങ്ങളിൽ. നമ്മളിപ്പോ ചുറ്റുമതിലൊന്നും ഇല്ല, നമുക്ക് കാണാൻ പറ്റത്തില്ലേ ഒരാൾ എറിയാണെങ്കിൽ ആരെ എറിയുന്നത്, ഏത് ഭാഗത്തുനിന്ന് എറിയുന്നത്. കല്ല് വീഴുന്ന സൗണ്ട് നമ്മൾ അറിയുന്നുള്ളൂ, വീഴുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പോലീസുകാർ വന്ന് നിന്നപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം അവര് നിന്നപ്പോഴും കല്ല് വീണു. അന്നേരം അവരെല്ലായിടത്തും പോയി നോക്കി, അവരെല്ലായിടം പോയി നോക്കി, നാല് വശം നോക്കി, പരിസരം എല്ലാം നോക്കി, എന്നിട്ടൊന്നും കണ്ടിട്ടില്ല ആരാണെന്ന്. അപ്പൊ എന്തായിരിക്കും ഒരു ഉദ്ദേശം, നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളതാണോ, അത് എന്തെങ്കിലും വൈരാഗ്യം തീർക്കുകയാണോ? പോലീസ് വെച്ച് സംശയമുണ്ടോ അതോ ആരെങ്കിലും ആയിട്ട് വഴ കൂടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴേ ഞങ്ങള് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല. പിന്നെ ഇനി ആരെങ്കിലും തമാശ തന്നെ, അവര് തന്നെ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ഉപദ്രവിക്കത്തില്ല, ഇതാരായിട്ട് തമാശ രീതി കാണിക്കുന്നതാണെന്ന്. ഒരു ദിവസം 10:30 ആയപ്പോ ഒരു കല്ല് വീണ്, കല്ല് വീണ് കഴിഞ്ഞ് പോലീസുകാർ വന്ന്, ഞാൻ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ വന്ന് ഇങ്ങനെ അവരെല്ലാം അന്വേഷിച്ച് ആ കുഴപ്പമൊന്നും ഇല്ല ഇല്ല ഞങ്ങളിവിടെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. പോയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം 3 കല്ലുകൾ പടപട വീണ് വീടിന്റെ മുകളിലോട്ട് പടപട നല്ല ശക്തിയായിട്ട് എറിഞ്ഞിട്ട്, പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം മെയിൻ സ്വിച്ച് അങ്ങ് ഓഫാക്കി. ഓഫാക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പുറത്തേരെയൊക്കെ വിളിച്ച് ഓണാക്കി, പിന്നെ പോലീസുകാരെ വിളിച്ച് വിളിച്ചപ്പോ അവര് പടപ്പക്കര നിൽക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടെ നേരത്തെ കാര്യം കഴിഞ്ഞിട്ട് വരാം, നിങ്ങൾ കയറി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി കിടന്ന്, പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഇന്നലെ സന്ധ്യക്ക് 2 കല്ല് വീണ്, 7 മണിക്കും ഒരു 7-5, ഒരുപാട് വലിപ്പമുള്ള കല്ലുകളാണ്. ചെറിയ കല്ലുകളാണ്, വലിപ്പമുള്ളതും വീണ് ചെറുതും വീണിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മാത്രമാണോ അതോ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? തൊട്ടടുത്ത വീട്ടിൽ എറിയില്ല, പക്ഷെ ഒരു 4 വരി ഓട് ഇങ്ങനെ 2-3 ദിവസം പൊങ്ങി 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 ഇങ്ങനെ വന്ന്, പിടിച്ചിടും പൊങ്ങും പിറ്റേന്ന് രാത്രി. ഓ, ഇത് പിടിച്ചിട്ട് വെക്കും പിന്നെ പൊങ്ങി പൊങ്ങി വരും. അങ്ങനെ ഒരു 2-3 വട്ടം അങ്ങനെ പൊങ്ങി, ഇപ്പം അതും കുഴപ്പമില്ല. അപ്പൊ ഇത് മേക്കോൺ നമ്മുടെ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലമാണ്. നമ്മുടെ കുണ്ട്ര പോലീസുകാർ ചില്ലറക്കാരല്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അവർ ഒരുപാട് ദിവസം ഇവിടെ വന്നു. ഇനിയും ഈ സംഭവം അരങ്ങേറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുണ്ട്ര പോലീസുകാർ പിടിക്കും. കുറച്ചുനാൾ മുമ്പ് കണ്ടതാണ് ഒരു വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്നത്, അതും ഇതുപോലെ ചാത്തനേറെന്നൊക്കെ ചാത്തന്റെ പ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം പോലീസുകാർ കൃത്യമായിട്ട് ആളെ കയ്യോടെ പോക്കി. അപ്പൊ അതുപോലെ തന്നെ ഇനിയും ഇവിടെ ഈ സംഭവങ്ങൾ അരങ്ങേറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് കൃത്യമായിട്ട് ആളെ കണ്ടുപിടിക്കും. അപ്പൊ ഇങ്ങനെ ഒരാൾ ഇതിന് പിന്നിലുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോലീസിന്റെ കയ്യിലകപ്പെടും.